ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് കുനാഫ ഡോ ആണ്. അത് എളുപ്പത്തിൽ എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് എന്നുള്ള റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഇതുപോലെ ഉണ്ടാക്കി നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ വേണ്ടത് 1/2 കപ്പ് കോൺഫ്ലോർ, പിന്നെ വേണ്ടത് 1 കപ്പ് മൈദ, പിന്നെ 1 കപ്പ് നോർമൽ വാട്ടർ. അപ്പോൾ 1 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് വെള്ളം, 1/2 കപ്പ് കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അളവ് കൂട്ടിയാൽ മതിയാവും. ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം നേരത്ത് ഫ്രീസറിൽ നിന്നെടുത്ത് പുറത്ത് വെച്ചിട്ടൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുനാഫ ഉണ്ടാക്കുന്നവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഒന്നും ഇത് അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുപോലെ വീട്ടിലുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഞാൻ നന്നായി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് 1 അരിപ്പയിൽ കൂടി അരിച്ചെടുക്കുന്നുണ്ട്. ഇത് അരിച്ചെടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കട്ടയില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്, അരിക്കുന്നത്. ഇതുപോലെ ഈ തിക്കിൽ വേണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ, മാവാക്കിയെടുക്കാൻ. ഇത് ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു നീഡിൽ വെച്ചിട്ട് ഞാൻ ചെറിയൊരു ഹോൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഹോളിന് വലിപ്പം കൂടി പോകണ്ട കേട്ടോ, ചെറിയൊരു ഹോൾ തന്നെ മതി. ഇതുപോലെ നമുക്ക് ഹോളാക്കിയെടുക്കാം. ഈയൊരു വലിപ്പത്തിലുള്ള ഹോള് മതി, ചെറിയൊരു ഹോള് മതി. എന്നുവെച്ചാൽ ഡോന് നല്ല തിന്നായിട്ടുള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം വലിപ്പം വേണ്ട. ഇതുപോലെ തന്നെ ബോട്ടിൽ നിറച്ചിട്ടുണ്ട്. പിന്നെ പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതൊന്ന് നല്ല ചൂടായതിന് ശേഷം തീ ഒന്ന് കുറച്ച് വയ്ക്കുക. അതിന് ശേഷം നമുക്ക് ഈ മാവ് ബോട്ടിലിൽ ഒഴിച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. അപ്പോൾ ഇത് കളറ് മാറുന്നതിന് മുമ്പ് ഇത് പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വേഗം എടുക്കുക, അടുത്തത് ചുറ്റിക്കുക. അങ്ങനെ വേഗം വേഗം നമുക്ക് പെട്ടെന്ന് സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നതാണിത്. ഇത് നമ്മളിത് ചുറ്റി വരുമ്പോഴത്തേനും തന്നെ ഈ മാവ് വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം. പിന്നെ ഈ ബോട്ടിലിൽ കുറച്ച് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടി വരും ബോട്ടിലിൽ. എന്നുവെച്ചാൽ തിന്നായിട്ടുള്ള ഹോളായതുകൊണ്ട് തന്നെ ഇതൊന്ന് പ്രസ് ചെയ്താലേ മാവ് അതിൻ്റെ ഉള്ളിൽ കൂടി പോരുള്ളൂ. പിന്നെ ഈയൊരു തിക്നെസ്സിൽ തന്നെ വേണം കേട്ടോ, ലൂസായി പോവരുത്. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചുറ്റിച്ച് എടുക്കാം. നല്ല എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊന്നും വാങ്ങിക്കാൻ ഭയങ്കര കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കി ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യം നേരത്തെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ ഞാൻ ഫുള്ളും ആവും ഇതുപോലെ ചുറ്റിച്ച് വയ്ക്കുന്നുണ്ട്. വേണ്ട, കുനാഫ നല്ല തിന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കുറച്ചധികം ഉണ്ടാക്കി ഒരു കണ്ടെയ്നറിലൊക്കെ ആക്കി ഫ്രീസ് ചെയ്ത് വയ്ക്കാം. എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് ഇത് വെച്ച് നമുക്ക് കുനാഫ പുഡിങ്ങോ കുനാഫ ചീസി കുനാഫ ക്രീമി കുനാഫ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.